സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന ഒരു രൂപകമാണ് വെളിച്ചമെന്നത്. ജീവന്റെ വെളിച്ചം, സങ്കീർത്തനം 56, വെളിച്ചത്തിന്റെ മക്കൾ, ലൂക്കാ 16. എല്ലാവരും സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്നും രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം, 1 തിമത്തി 2. ഇന്ന് ലൂക്കാ 8:16-18 വരെ നാഥൻ വെളിച്ചത്തിന്റെയും ദീപകങ്ങളുടെയും രൂപകങ്ങൾ വഴി തന്റെ വചനത്തെയും വചനത്തോടുള്ള നമ്മുടെ പ്രതികരണത്തെയും അടയാളപ്പെടുത്തുന്നു. പ്രകാശം എല്ലാത്തിനെയും വെളിവാക്കുകയും ചെയ്യുന്നു, വെളിവേകുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ അത് ഒരേ സമയം വിധിവാചകവുമാണ്, മാർഗനിർദ്ദേശവുമാണ്. റെവലേഷൻ, ജഡ്ജ്മെന്റ് ആൻഡ് ഗൈഡൻസ്. വെളിച്ചം ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. അതുപോലെ തന്നെ ദൈവിക പ്രകാശം ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. ദൈവം ക്രിസ്തുവിലൂടെ സമ്പൂർണമായി എല്ലാവർക്കുമായി തന്നെ തന്നെ വെളിപ്പെടുത്തി. എന്നിട്ടും ആ പ്രകാശം എവിടെയെങ്കിലും മങ്ങിക്കത്തുന്നുവെങ്കിൽ അത് പ്രകാശത്തിന്റെ പ്രശ്നമല്ല, പ്രകാശം സ്വീകരിക്കുന്ന ദീപങ്ങളുടെ പ്രശ്നമാകാം, അതുമല്ലെങ്കിൽ ദീപങ്ങൾ വച്ചിരിക്കുന്ന രീതിയുടെ പ്രശ്നവുമാകാം. അതുകൊണ്ട് തന്നെ വചനമാകുന്ന പ്രകാശം, ക്രിസ്തുവിന്റെ പ്രകാശം നാം നേരാം വണ്ണം പ്രതിഫലിപ്പിച്ചേ മതിയാകൂ. കഴിഞ്ഞ ദിവസം വിത്തുകളോട് നിലങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രതികരണം നാം ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് അതേ പാറ്റേണിൽ തന്നെയാണ് പ്രകാശത്തെയും അതിന്റെ പ്രതിഫലനത്തെയും തമ്മിലുള്ള ബന്ധത്തെ വെളിവാക്കുന്നത്. യോഹന്നാൻ 1:1 വചനം മാംസമായി വന്നുവെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ജീവനും പ്രകാശവും സത്യവും ശ്രീഹ ആവർത്തിച്ചുപയോഗിക്കുന്ന പ്രമേയങ്ങളാണ്. വചനവിത്തിന്റെ ഫലമണിയലുമായി ബന്ധപ്പെടുത്തി നാം ഇവയെ മനസ്സിലാക്കണം. നാം വചനത്താൽ ജീവൻ അണിയുന്നുണ്ടോ? വചനത്തിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? വചനം വെളിവാക്കുന്ന സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ നന്നായി ക്രമീകരിക്കുന്നുണ്ടോ? ലൂക്കാ 8:18 പറയും, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് നന്നായി നോക്കിക്കൊള്ളുവിനെന്ന്. കേൾക്കുക അക്കൗവോ, കാണുക ബ്ലെപ്പോ. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ച ക്രിയാപദങ്ങളാണിത്. വചനത്തെ കേട്ടിട്ടും കേൾക്കാത്തവർ, കണ്ടിട്ടും കാണാത്തവർ. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കണ്ടവരും ഉയർപ്പിന്റെ പ്രഘോഷണത്തെ കേട്ടവരുമെന്നൊക്കെ, 1 കൊരിന്ത്യർ 15. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ പ്രകാശത്തെ നമ്മുടെ ധാർമ്മികമായ ഉയർത്തെഴുന്നേൽപ്പിനോടും ഉദ്ധാനത്തോടും ചേർത്ത് വായിച്ചുകൊണ്ടാണ് ശ്രീഹ എപ്പോഴും മനസ്സിലാക്കുന്നത്. ഉറങ്ങുന്നവനെ നിദ്രവിട്ടുണരുക, ക്രിസ്തുവിന്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ Ephesians 5:12-14. ഈ പ്രകാശത്തിൽ നാം ഇടതടവില്ലാതെ ജീവിക്കണം. ആർക്കാണ് സദാസമയം പ്രകാശത്തിൽ ജീവിക്കാൻ ഇഷ്ടമുള്ളത്? അല്പസ്വല്പം സ്വകാര്യതയും രഹസ്യാത്മകതയും എല്ലാവർക്കും ഇഷ്ടമാണ്. അതൊരു സാമൂഹികമായ ആവശ്യവുമാണ്. എന്നാൽ ഈ അവസരങ്ങളിൽ പോലും ദൈവത്തിന്റെ മുൻപിൽ നിന്ന് ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കരുത്. ദൈവത്തെ കടത്തിവിടാത്ത ഇരുളറകൾ നമ്മളുടെ ജീവിതത്തിൽ ചമയ്ക്കാൻ ശ്രമിക്കുന്നത് മാരകമായി കലാശിക്കും. വെളിച്ചത്തിന്റെ പാഠങ്ങൾ പഠിക്കുമ്പോൾ നാം കൂടുതൽ വെളിച്ചമുള്ളവരായി മാറുകയാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ ആത്മാവിന്റെ ഉൾക്കാഴ്ചകൾ പതിയെ പതിയെ നശിക്കും. ലോസ് ഓഫ് സ്പിരിച്വൽ ഇൻസൈറ്റ്. വെളിച്ചത്തിൽ നമ്മുടെ നിലപാടുകളും തിരഞ്ഞെടുപ്പുകളും ഉൾക്കാഴ്ചകളും നാം രൂപീകരിക്കണം ദൈവത്തിന് അനുരൂപമായിട്ട്. ഇന്ന് സങ്കീർത്തനം 15 ആരാധനയ്ക്കായി ദൈവഭവനത്തിൽ അണയുന്നവന്റെ ഒരു ചോദ്യമാണ് അതിന്റെ ആരംഭം. ദൈവത്തിന്റെ കൂടാരത്തിൽ ആര് പ്രവേശിക്കും? ഇന്നലെ ദൈവം തന്റെ ആലയം പെഥേൽ പൊളിച്ചെടുക്കുന്നത് ശ്രദ്ധിച്ചാൽ ഈ സങ്കീർത്തനം അതുപോലെ ആരാധനയുടെ ചില വായു കടക്കാത്ത അറകളെയും തഴക്കങ്ങളെയും പൊളിച്ചെടുക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുവൻ ദേവാലയത്തിൽ പ്രവേശം തേടി വന്നിരിക്കുകയാണല്ലോ. ദൈവത്തിന്റെ കൂടാരം, സ്കേനോമ. വചനം മാംസമായി എന്ന് പഠിപ്പിക്കുമ്പോൾ യോഹന്നാൻ  1:14 പറയുന്നത്, എന്നിട്ട് മാംസം ധരിച്ച ഈ വചനം നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചുവെന്നാണ്, സ്കേനോവോ. എങ്കിലും നാം ആ പ്രകാശത്തെ കാണാതെ പോകുന്നു. സ്വന്തം ജനം തന്നെ സത്യത്തിന്റെ പ്രകാശത്തെ വെറുത്തുപേക്ഷിച്ചു. കാരണം അവർക്ക് ഇരുട്ടായിരുന്നു കൂടുതൽ ഇണക്കം. ഇങ്ങനെ വചനം മാംസം ധരിച്ചവനെ അവന്റെ കൂടാരത്തിൽ കണ്ടെത്തുമ്പോൾ ശ്രീഹന്മാർക്ക് അവന്റെ മഹത്വവും കൃപയും സത്യവും തന്നെയാണ് ദർശനീയമായത്. യോഹന്നാൻ  1:14. നമ്മെ ദൈവിക മഹത്വത്തിലേക്ക് നയിക്കുന്ന കൃപയെ നാം ശ്രദ്ധിച്ചു വരികയാണല്ലോ ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ സത്യത്തിന്റെ പ്രകാശത്തെയും. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ നവമായ കൂടാരത്തിൽ പ്രവേശിക്കാൻ കൃപയും സത്യവും മഹത്വവും നമ്മുടെ ജീവിത നിയമങ്ങളായി മാറ്റേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 10 പ്രമാണങ്ങൾ നിബന്ധനകളായി ഇന്ന് സങ്കീർത്തനം 15 നിരത്തുന്നുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാതെ ദൈവകൂടാരത്തിൽ പ്രവേശിക്കാനാകില്ല. അങ്ങനെ വന്നാൽ ആർക്കും ആരാധിക്കാൻ സാധിക്കുകയില്ലല്ലോ. ഈ നിബന്ധനകൾ അങ്ങനെ ഒരു വഴിമുടക്കം, ഒബ്സ്റ്റക്കിളായി മാറുന്നു. ഇവിടെയാണ് ആത്മീയമായ ഉൾക്കാഴ്ച, സ്പിരിച്വൽ ഇൻസൈറ്റ് നമ്മുടെ രക്ഷയ്ക്ക് എത്തുന്നത്. പ്രകാശത്തിന്റെ മക്കൾക്ക് ഉണ്ടാകേണ്ട ഈ വിവേകബുദ്ധിയെക്കുറിച്ച് ഫ്രോണിമോസ് ഇന്നലെ ലൂക്കാ 16 പഠിപ്പിച്ചിരുന്നു. ഇന്ന് സങ്കീർത്തനം 15 വഴിമുടക്കമല്ല, വഴിത്തെളിച്ചമാണ് പകരുന്നത്, യഥാർത്ഥ ആരാധനയിലേക്ക് നയിക്കും വിധം.
ആത്മീയ സമഗ്രതയും ദൃഢചിത്തതയും ഇൻറ്റഗ്രിറ്റി നമുക്ക് ആവശ്യമാണ്. പ്രഹസനങ്ങളല്ല, ഹിപ്പോക്രസി. അതിന് ഉൾക്കാഴ്ച വേണം, ഇൻട്രോസ്പെക്ഷൻ. സ്വന്തം തെറ്റുകളെക്കുറിച്ചുള്ള അവബോധം വേണം, സെൻസ് ഓഫ് സിൻഫുൾനെസ്. അതിൽ നിന്നുള്ളവാകുന്ന ദൈവാശ്രയത്വം വേണം, സെൻസ് ഓഫ് നീഡ് ഫോർ ഗോഡ്. ഇന്നലെ 1 തിമോത്തി 2 നമ്മുടെ പ്രാർത്ഥനകളുടെ എല്ലാം ആധാരമായി കൽപ്പിച്ചതും ഈ മനോഭാവത്തെയാണ്. എന്നിട്ട് മാത്രമേ നാം ആരാധനയ്ക്കായി ഇറങ്ങിത്തിരിക്കാവൂ. ഈ ഉൾക്കാഴ്ചകളും വീണ്ടും വിചാരങ്ങളും ഇല്ലെങ്കിൽ ആരാധന എന്നത് കേവലം ഒരു താളം തുള്ളൽ, കാഷ്വൽ ബിസിനസ്സായി മാറും. അതുമല്ലെങ്കിൽ നമ്മുടെ അയോഗ്യതകളെ പേടിച്ച് ദൈവത്തെ സമീപിക്കാൻ മടിക്കുന്നവരായി നാം മാറുന്നു. ഇന്ന് സുഭാഷിതം 3:27-34 ആവശ്യക്കാരൻ്റെ ആവശ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജീവിതശൈലിയാണ് ജ്ഞാനത്തിൻ്റെ മുദ്ര എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നാം കണ്ട ആശയം തന്നെയാണിത്. പ്രാർത്ഥന എന്നത് ഇടപെടലായി മാറുന്നു. ദൈവകൃപ, ഗ്രേസ് എളിയവർക്കുള്ളതാണ്. സ്വയം വലുതായി ചമയുന്നവർക്ക്, ദൈവകാരുണ്യം ആവശ്യമില്ലെന്ന് നിനയ്ക്കുന്നവർക്ക് എല്ലാം അവസാനം വീഴ്ചയും അപമാനവുമായി മാറും. ഡിസ്ഗ്രേസ്. ഇരുട്ടിൽ മറഞ്ഞ് ജീവിച്ച് രസിച്ചതുകൊണ്ട് വെളിച്ചത്തിലേക്ക് കണ്ണു തുറക്കാനാവാത്തവരായി അവർ മാറുന്നു. വെളിച്ചത്തിൽ കണ്ണുകൾ അന്ധമായി പോകുന്ന ദുർഗതി, വിരോധാഭാസം. Thank you.